الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نرسي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو شاء ربك لجعل الناس أمة واحدة ولا يزالون مختلفين إلا من رحم ربك ولذلك خلقهم وتمت كلمة ربك لأملأن جهنم من الجنة والناس أجمعين صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലും രണ്ട് പദങ്ങൾ പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഇഖ്തിലാഫ് എന്ന പദവും തഫറുഖ് എന്ന് പറയുന്ന മറ്റൊരു പദവും. ഇഖ്തിലാഫ് എന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസം, ഈ അർത്ഥത്തിലാണ് അറബി ഭാഷയിൽ പ്രയോഗിക്കുക. തഫറുഖ് എന്ന് പറയുന്നത് ഭിന്നിപ്പ്, പിളർപ്പ് എന്ന അർത്ഥത്തിലുമാണ് പ്രയോഗിക്കുന്നത്. ഇഖ്തിലാഫ് എന്നത് നല്ലതും ചീത്തയുമുണ്ട്, അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക, അഭിപ്രായ വ്യത്യാസമുണ്ടാവുക. ഇത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ്, സ്വഭാവമാണ്. ആ രൂപത്തിലാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളതും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നമ്മളിവിടെ ഓതിക്കെട്ട ആയത്തിൽ പറയുന്നത് അക്കാര്യമാണ്. വലൗ ഷാഅ റബ്ബുക ലജഅലന്നാസ ഉമ്മത്തം വാഹിദ, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ജനങ്ങളെ മുഴുവൻ ഒരൊറ്റ ഉമ്മത്താക്കുമായിരുന്നു. ആ രീതിയിൽ ആർക്കും ഒരു എതിരഭിപ്രായവും ഇല്ലാതെ, വ്യത്യസ്തമായ വീക്ഷണങ്ങളില്ലാതെ, ഒരേ ഒരു മൂശയിൽ വാർത്തെടുത്തതുപോലെയുള്ള ഒരു സമൂഹമാക്കി മനുഷ്യരെ മാറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയുമായിരുന്നു. പക്ഷേ വലാ യസാലൂന മുഖ്തലിഫീന ഇല്ലാ മർ റഹിമ റബ്ബുക്, അവര് വ്യത്യസ്തമായ വീക്ഷണങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുന്നവർ ആയിക്കൊണ്ടേയിരിക്കും. നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം ലഭിച്ച ഒരു ചെറിയ വിഭാഗം ഒഴികെ മറ്റുള്ളവർ എല്ലാം തന്നെ ഈ രീതിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നവരും സ്വീകരിക്കുന്നവരും ആയിരിക്കും. വലിതാലിക്ക ഖലഖഹും, അങ്ങനെയാണ് അവരെ പടച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വ്യക്തമാക്കുന്നു. അപ്പോ മനുഷ്യന്റെ ഒരു പ്രകൃതിയുടെ ഭാഗം കൂടിയാണ് അഭിപ്രായങ്ങൾ വ്യത്യാസപ്പെടുക, വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുക എന്നുള്ളത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാവുക അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു കുറ്റകരമായ ദോഷകരമായ കാര്യമല്ല.
അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രത്യേകിച്ചും രണ്ട് തരത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ അതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇഖ്തിലാഫു മഖ്ബൂൽ, വേറൊന്ന് ഇഖ്തിലാഫുൻ മർദൂദ്, സ്വീകാര്യമായ അഭിപ്രായ വ്യത്യാസം. മറ്റേത് അസ്വീകാര്യമായ, തള്ളപ്പെടേണ്ട, ഉപേക്ഷിക്കപ്പെടേണ്ട അഭിപ്രായ വ്യത്യാസം. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളെ രണ്ടായി തരംതിരിച്ചത് നമുക്ക് കാണാം. അപ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, വീക്ഷണങ്ങളിൽ വ്യത്യസ്തത പുലരുക, ബഹുസ്വരത ഉണ്ടാവുക, സ്വരവൈവിധ്യം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ പ്രകൃതിയാണ്. ആ പ്രകൃതിയോടുകൂടി മാത്രമേ മനുഷ്യ സമൂഹം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പൊതുവായ വിഷയങ്ങളിൽ പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ തന്നെ താൽപര്യപ്പെടുന്നത്. വഅമ്രുഹും ശൂറാ ബൈനഹും, അതുപോലെ വശാവിറുഹും ഫിൽ അംറ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പ്രവാചകനോട് ആജ്ഞാപിക്കുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ, മുസ്ലിം സമുദായത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം? അവർ പരസ്പരം ശൂറ ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നവരായിരിക്കണം. ശൂറ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അതിൽ ഉയർന്നു വരും. ആ അഭിപ്രായങ്ങളുടെ എല്ലാം തന്നെ താരതമ്യ പഠനങ്ങൾ നടക്കും. കൂടുതൽ ശരിയും കൂടുതൽ യോജ്യവും എന്താണ് എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കും. അങ്ങനെ അതിൽ ഏറ്റവും ഫിറ്റായ, ഏറ്റവും ശരിയായ, ഏറ്റവും യാഥാർത്ഥ്യത്തോടടുത്ത അഭിപ്രായം ഏതാണോ അത് അംഗീകരിക്കും. അങ്ങനെ പൊതുവായി അഭിപ്രായങ്ങൾ എടുക്കേണ്ട വിഷയങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ അവന്റെ വീക്ഷണത്തിൽ കടിച്ചു നിൽക്കുക, അതിൽ നിന്ന് ഒരിക്കലും തന്നെ അണുകിട തെറ്റാതെ അതിൽ തന്നെ തൂങ്ങിപ്പിടിക്കുക എന്നുള്ളത് ഇസ്ലാമികമായ സ്വഭാവമല്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സന്ദർഭങ്ങളിൽ അവനവന്റേതായ വീക്ഷണങ്ങൾ പറയാം, അതിന്റെ ന്യായങ്ങൾ അവതരിപ്പിക്കാം, ശരി തെറ്റുകളെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്താം. പക്ഷേ അതില് എന്റെ അഭിപ്രായം സ്വീകരിച്ചില്ല എന്നതിനാൽ ഞാൻ പുറത്തു പോവുകയാണ്, ഞാൻ ഇനി നിങ്ങളുടെ കൂട്ടത്തിലില്ല, ഈ രൂപത്തിലുള്ള ഒരു നിലപാട് ഒരു പൊതുവായ പ്രശ്നത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് വഅമ്രുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നത് ശൂറയുടെ അടിസ്ഥാനത്തിലാണ് എന്നും, വശാവിറുഹും ഫിൽ അംറ്, പ്രവാചകനോടക്കം തനിക്ക് ദൈവീകമായ പ്രത്യേക നിർദ്ദേശങ്ങൾ ലഭിക്കാത്ത വിഷയങ്ങളിൽ താൻ സ്വന്തം ചിന്തയുടെയും അതുപോലെ സ്വന്തം അഭിപ്രായത്തിന്റെയും അടിസ്ഥാനത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ സഹാബത്തിനോടുകൂടി അഭിപ്രായങ്ങൾ ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി അറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാവുക എന്നുള്ളത് സമുദായത്തിന്റെ സ്വഭാവമാണ്. അത് കുറ്റകരമായ ഒരു കാര്യമല്ല. അത് കുറ്റകരമാക്കി തീർക്കുന്നത് പലപ്പോഴും വ്യക്തികളുടെ നിലപാടുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേ അവസരത്തിൽ തഫറൂഖ് എന്ന് പറയുന്നത്, ഛിദ്രത എന്ന് പറയുന്നത്, പിളർപ്പ് എന്ന് പറയുന്നത് ഇസ്ലാം ഒരിക്കലും തന്നെ അംഗീകരിക്കുന്ന കാര്യമല്ല. അത് പിളർപ്പിലേക്ക് നയിക്കുന്ന, പിളർപ്പ് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാവരുത്. ഇത് ഖുർആൻ പലയിടത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ ഒന്നിച്ച് മുറുകെ പിടിക്കണം. നിങ്ങൾ തഫറുഖിന് വിധേയരാവരുത്, പിളർപ്പിന് വിധേയമാവരുത്. ഇത് അല്ലാഹു സൂറത്ത് ആലി ഇംറാനിൽ പ്രത്യേകമായി മുസ്ലിം സമൂഹത്തെ ഉണർത്തുന്ന കാര്യമാണ്. അതുപോലെ വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ലഭിച്ചതിന് ശേഷം തഫറുഖ് നടത്തി ചിന്നിച്ചു പോയ ആളുകളെ പോലെ നിങ്ങൾ ആവരുത്. അപ്പോ തഫറുഖ് എന്ന് പറയുന്നത് ഇസ്ലാം അല്ലെങ്കിൽ ഖുർആൻ അധിക്ഷേപിക്കുന്നു, അതിനെ തള്ളിപ്പറയുന്നു.
ഇന്നല്ലദീന ഫർറഖു ദീനഹും വകാനു ഷിയാൻ ലസ്ത മിൻഹും ഫീ ഷൈഇൻ. തഫറുഖിന് വിധേയമായവരും അതുപോലെ പല പാർട്ടികളായി പിരിഞ്ഞവരും താങ്കൾ അവരുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവനാണ് എന്ന് പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇന്നല്ലദീന ഫർറഖു ദീനഹും, തങ്ങളുടെ ദീനിനെ ശിഥിലമാക്കിയവർ, വകാനു ഷിയ, പല പാർട്ടികളും ഗ്രൂപ്പുകളുമായി തിരിഞ്ഞ ആളുകൾ, ലസ്ത മിൻഹും ഫീ ഷൈഇൻ, താങ്കൾ അവരുടെ ആരുടെയും കൂടെ അല്ല ആവരുത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പിളർപ്പോ അല്ലെങ്കിൽ ഇസ്ലാമികമായ സമൂഹത്തിൽ ശൈഥില്യമോ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആ തരത്തിലേക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വളർന്നു പോകുന്നതും അത്തരത്തിലുള്ള ഒരു പിളർപ്പുകൾ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാക്കുന്നതും ഇസ്ലാം ഒരിക്കലും തന്നെ അംഗീകരിക്കാത്തതും തൃപ്തിപ്പെടാത്തതും വിലക്കിയതുമായ കാര്യമാണ്. അതേ അവസരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നുള്ളത് അത് മനുഷ്യന്റെ ഒരു പ്രകൃതിയും സ്വഭാവവുമാണ്. അത് ഇല്ലായ്മ ചെയ്യുക സാധ്യമല്ല. അത് പരമാവധി ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ, പരമാവധി അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ ആകാവുന്നതാണ്. ആകാവുന്നതോടൊപ്പം തന്നെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഏകീകരിച്ചു കൊള്ളണമെന്നില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കാം. ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആ രൂപത്തിൽ നിലനിൽക്കുന്നതിന് ഇസ്ലാം എതിരല്ല, അതിനെ അംഗീകരിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും സഹാബത്തിന്റെ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള എല്ലാ കാലങ്ങളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമായിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ചില ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നബിയുടെ കാലത്ത് തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു സൂറത്ത് പഠിപ്പിക്കുന്നു, വേറെ ഒരു സഹാബിക്കും ഈ സൂറത്ത് പഠിപ്പിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന ആണോ അതല്ലെങ്കിൽ അംറ് എന്ന പേരിലുള്ള ഒരു സഹാബി, ഏതോ ഒരു സഹാബിക്കാണ് ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു സൂറത്ത് പഠിപ്പിച്ചത്, അതേ സൂറത്ത് തന്നെ. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച അതേ രൂപത്തിൽ ആയിരുന്നില്ല തന്റെ കൂട്ടുകാരന് ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ചെറിയ ഒരു വ്യത്യാസം, എന്തോ അതിന്റെ പാരായണത്തിന്റെ രീതിയിലോ അല്ലെങ്കിൽ അത് വായിക്കുന്നതിന്റെ രീതിയിലോ ഒക്കെയുള്ള ഒരു ചെറിയ ഒരു വ്യത്യാസം ഈ സഹാബിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുകയുണ്ടായി. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ആളാണ്. എവിടെയെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ, ശരിയല്ലാത്തൊരു നിലപാട് കണ്ടാൽ വെച്ചുപൊറുപ്പിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഇല്ല. വളരെ കർശനക്കാരനാണ്. അത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രകടിപ്പിച്ച അഭിപ്രായമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലാഹു അൻഹു തന്റെ പാരായണത്തിന് വ്യത്യസ്തമായി കൂട്ടുകാരൻ പാരായണം ചെയ്യുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തെയും പിടിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് എന്നെ പഠിപ്പിച്ച പോലെയല്ല ഇയാൾ ഖുർആൻ പാരായണം ചെയ്യുന്നത്. അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഖുർആൻ പാരായണമാണ് അദ്ദേഹത്തിൻ്റെത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളെ വിട്. ആ വിട്ടതിനു ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, എങ്ങനെയാണ് നിന്നെ പാരായണം പഠിപ്പിച്ചത് എങ്കിൽ അപ്രകാരമൊന്ന് ഓതു. ആ സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അദ്ദേഹം ഓതിയിരുന്ന അതേ രീതിയിൽ തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനോട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ എങ്ങനെയാണ് ഖുർആൻ പാരായണം, ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത്, അതൊന്ന് കേൾപ്പിക്കൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അപ്രകാരം അത് കേൾപ്പിച്ചു.
തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹക്കദ ഉൻസിൽ വഹക്കദ ഉൻസിൽ, ഈ ഓതിയതും ശരിയാണ് ഈ ഓതിയതും ശരിയാണ്, ഇങ്ങനെയും ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെയും ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഖുർആനിന്റെ പാരായണ രീതി രണ്ടുപേരും വ്യത്യസ്തമായ രീതിയിൽ ആയിരിക്കെ തന്നെ അത് ശരിയാണ് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോടും അംറു ബിൻ ഹിഷാം എന്ന് പറയുന്ന സഹാബിയോടും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകൻ വ്യക്തമാക്കി കൊടുക്കുകയുണ്ടായി. ഈ രണ്ട് അഭിപ്രായ ഭേദങ്ങളെയും സ്വീകരിച്ചു, രണ്ടും ശരിയാണ്, രണ്ടിനും അംഗീകാരം കൊടുക്കുന്ന ഒരു നിലപാടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്വീകരിച്ചത്. അപ്പോ സഹാബത്തിന്റെ ഇടയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്തെങ്കിലും വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ നിലനിൽപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തുന്നത് വരെയാണ്. കാരണം അവരുടെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ട്, തിരുമേനി അവർക്ക് അതിന്റെ സത്യാവസ്ഥ വിശദീകരിച്ചു കൊടുക്കും, അത് കേട്ടാൽ പിന്നെ അപ്പടി, അതോടുകൂടി തന്നെ എല്ലാ അഭിപ്രായ വ്യത്യാസവും അടങ്ങുന്ന ഒരു നിലപാട്. ചില സന്ദർഭങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഭിന്നതയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം നൽകും, അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. രണ്ട് രൂപത്തിലായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന പലപ്പോഴും നമ്മുടെ പല സുഹൃത്തുക്കളും അഴകുഴമ്പൻ നിലപാട് എന്ന് പരിഹസിച്ചുകൊണ്ട് പറയുന്ന ആ നിലപാടിനായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ അംഗീകാരം നൽകുക. അങ്ങനെ ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ. വളരെ പ്രകടമായ മറ്റൊരു ഉദാഹരണമാണ് നബി സഹാബിമാരോട് പറഞ്ഞു, ബനൂ ഖുറൈലയിലേക്ക് നമുക്ക് മാർച്ച് ചെയ്യണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കരാറ് ലംഘിക്കുകയും മുസ്ലിം സമൂഹത്തെ പിന്നിൽ നിന്ന് കുത്തുകയും ഖന്ദഖ് യുദ്ധത്തിൽ ഖുറൈശികളും അതുപോലെ അറബി ഗോത്രങ്ങളും ഒന്നാകെ ആക്രമണം നടത്താൻ വേണ്ടി ഒരുങ്ങി വന്നപ്പോൾ മദീനയിലെ മുസ്ലിമീങ്ങളുമായി അനാക്രമണ കരാറിലുണ്ടായിരുന്ന ബനൂ ഖുറൈല എന്ന ജൂതഗോത്രം കരാർ ലംഘിച്ച് ശത്രുക്കൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ആ യുദ്ധത്തിൽ ഖുറൈശികളും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളും ഒക്കെ മക്കയിൽ നിന്ന് വന്ന സംഘം സൈന്യം പരാജയപ്പെട്ട് മടങ്ങിയെങ്കിലും മദീനയുടെ ഉള്ളിലുള്ള ഈ ബനൂ ഖുറൈല ഗോത്രക്കാരെ ഇനി എന്ത് ചെയ്യണം എന്നുള്ള പ്രശ്നമുദിച്ചു. ആ പ്രശ്നമുദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് അസ്ർ നമസ്കരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ബനൂ ഖുറൈലയെ പോയി ആക്രമിക്കണമെന്ന്. നിങ്ങളെ ലായുസല്ലി എന്ന അഹദുക്കും അൽ അസ്ര ഇല്ലാ ഫി ബനീ ഖുറൈല, ബനൂ ഖുറൈലയിൽ എത്തിയിട്ടേ നിങ്ങൾക്ക് അസർ നിസ്കരിക്കാവൂ എന്നുള്ള രൂപത്തിലുള്ള ഒരു ശാസന കൊടുത്തുകൊണ്ടാണ് നബി തന്റെ ആദ്യത്തെ സൈന്യത്തെ അങ്ങോട്ട് അയച്ചത്. ഈ സൈന്യം ബനൂ ഖുറൈലയുടെ അടുത്തേക്ക് മാർച്ച് ചെയ്തപ്പോൾ ബനൂ ഖുറൈല ഗോത്രക്കാരുടെ അടുത്തേക്ക് ഇനിയും വഴിദൂരമുണ്ട്. അവരുടെ അടുത്ത് എത്തണമെന്നുണ്ട് എങ്കിൽ അസർ ഖളാ ആകും. ആ ഒരു സ്ഥിതിവിശേഷം വന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് അവർ കൂടിയാലോചിച്ചു. അപ്പൊ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് ബനൂ ഖുറൈലയിൽ എത്തിയിട്ടേ അസ്ർ നിസ്കരിക്കാവൂ എന്നല്ലേ. അപ്പൊ മഗ്രിബിന്റെ സമയത്താണ് നമ്മൾ ബനൂ ഖുറൈലയിൽ എത്തുന്നത് എങ്കിൽ പോലും അസ്ർ നമുക്ക് അപ്പം നിസ്കരിച്ചാൽ മതി, കാരണം നബി നമ്മളോട് അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് എന്നൊരു വിഭാഗം ആളുകൾ പറഞ്ഞു. വേറൊരു വിഭാഗം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത് നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്നുള്ള ആ അർത്ഥത്തിലാണ്, അല്ലാതെ അസർ നിസ്കാരം ഖളാ ആക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിസ്കരിച്ചിട്ട് അവസാന സമയമായല്ലോ, ഉടനെ നിസ്കരിച്ചിട്ട് വേഗം പോയാൽ മതി എന്ന്. രണ്ടു കൂട്ടർക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. കുറെ ആളുകൾ നിസ്കരിച്ചു, കുറെ ആളുകള് വനോ കുറയിലെത്തി അസർ തെറ്റി നമസ്കരിച്ചു, മാരിവിന്റെ ശേഷം നമസ്കരിച്ചു. ഈ വിവരം പിന്നെ അവർക്ക് അവിടെ വെച്ച് ചോദിക്കാൻ പറ്റുമോ? ഫോണൊന്നുമില്ലല്ലോ അന്നത്തെ കാലത്ത്, നബിയോട് ഫോൺ ചെയ്തുകൊണ്ട് ചോദിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഈ വിഷയം പിന്നീട് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യുഅന്നിഫ് അഹദൻ, ആരെയും കുറ്റം പറഞ്ഞില്ല, നിങ്ങൾ ചെയ്തതും ശരി ഇവർ ചെയ്തതും ശരി, രണ്ടു കൂട്ടരും ചെയ്തത് ശരിയാണ് എന്ന നിലപാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു. വേറെ ഒരു സന്ദർഭത്തിൽ നമുക്കറിയാം ബദർ യുദ്ധത്തിന്റെ ആ അവസാനം ഒരുപാട് ബന്ദികളെ മുസ്ലിം സൈന്യം പിടിച്ച് ബന്ധനസ്ഥരാക്കിയിട്ടുണ്ട്.
ഇത് ആരാണ്? ഈ പിടിക്കപ്പെട്ടിട്ടുള്ള യുദ്ധ തടവുകാരായ ആളുകൾ ആരാണ്? ജീവിതകാലം മുഴുവൻ മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്ത ശത്രുക്കളുടെ നേതാക്കളായ ആളുകളാണ്. സ്വന്തം നാട്ടിൽ സ്വൈരം കൊടുക്കാതെ കണ്ട് അവരെ മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജറ പോയിരിക്കുകയാണ്. അപ്പോ അവര് വീടും നാടും വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പോവാൻ നിർബന്ധിതരായത് ഈ ആളുകളുടെ മുരടത്തരം കൊണ്ടാണ്. ഇങ്ങനെയുള്ള ആളുകളെയാണ് കുറെ കാലത്തിന് ശേഷം കയ്യിൽ കിട്ടിയിട്ടുള്ളത്. എന്ത് ചെയ്യണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, അതൊക്കെ നമ്മളുടെ കുടുംബക്കാരും ബന്ധുക്കളും സഹോദരന്മാരും എളാപ്പമാരും എളാപ്പാന്റെ മക്കളും ഇങ്ങനെയുള്ള ആളുകളാണല്ലോ. അപ്പൊ നമ്മൾ അവരിൽ നിന്ന് പ്രായശ്ചിത്തം വാങ്ങി അവരെ മോചിപ്പിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, അവരങ്ങനെ വിട്ടാ പറ്റൂല. അവര് ഇസ്ലാമിന്റെ അടിവേറക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ്. പ്രവാചകനെ കൊല ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങൾ നടത്തി അതിനുള്ള പരിപാടികൾ ഇട്ടവരാണ്. മുസ്ലിമീങ്ങളെ അതികഠിനമായിട്ട് ഹീനമായി മർദ്ദിച്ച് അവശരാക്കിയ ആളുകളാണ്. അപ്പോ അവരെ ഇനി ഒരിക്കലും തന്നെ ബാക്കി വെക്കാൻ പാടില്ല, കൊന്നുകളയണം. എല്ലാവരെയും കൊന്നുകളയണം. കാരണം ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അവർ. ജീവിച്ചിരുന്നാൽ അത് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് തടസ്സമാണ്. ഇതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, താങ്കൾ പറഞ്ഞ അഭിപ്രായം നൂഹ് നബിയുടെ അഭിപ്രായത്തോട് സാമ്യമുള്ള അഭിപ്രായമാണ്. നൂഹ് നബി അലൈഹിസ്സലാം അവസാനമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും യുലില്ലു ഇബാദക വല യലിദു ഇല്ല ഫാജിറൻ കഫാറ. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ, ഒരു കാഫിറിനെയും ഈ ഭൂമിയിൽ നീ അവശേഷിപ്പിക്കരുത്. ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും യുലില്ലു ഇബാദക അവരെങ്ങാനും ഇവിടെ അവശേഷിപ്പിക്കുകയാണ് എങ്കിൽ അവർ ഈ നിന്റെ ഇബാദകളെ മുഴുവൻ തന്നെ വഴിപയപ്പിച്ചു കളയും. വല എലിതു ഇല്ല ഫാജിറൻ കഫാറ മാത്രമല്ല ഇവരിങ്ങനെ ആയി പോട്ടെ, ഇവരുടെ മക്കളെങ്കിലും നന്നാകുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയും വെക്കാൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിവൃത്തിയും ഇല്ലാത്ത ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും നശിപ്പിക്കണം എന്നുള്ളതായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. ഉമറെ, താങ്കൾ പ്രകടിപ്പിച്ച അഭിപ്രായം നൂഹ് നബി അലൈഹിസ്സലാമിയുടെ ഈ അഭിപ്രായത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അബൂബക്കറെ, താങ്കൾ പ്രകടിപ്പിച്ച അഭിപ്രായം യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെ അഭിപ്രായത്തിന് സാദൃശ്യമുള്ളതാണ്. ലാ തസ്രീബ അലൈക്കുമുല്ലോ, തന്നെ കിണറ്റിലിട്ട് അതുപോലെ തന്നെ തന്നെ കൊന്നു കളയാൻ വേണ്ടി പ്ലാനിട്ട് തന്റെ വസ്ത്രങ്ങളിലെല്ലാം തന്നെ ചെന്നായയുടെ ഈ രക്തം ആകെ പുരട്ടിയും കൊണ്ട് പിതാവിനെ കൊണ്ടുപോയി കാണിച്ച് ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ദ്രോഹവും ചെയ്ത് തന്നെ പീഡിപ്പിച്ച സഹോദരന്മാരോട് യൂസുഫ് നബി അലൈഹിസ്സലാം അവസാനമായി പറഞ്ഞത്, ലാ തസരീബ അലൈക്കുമല്ലോ, ഇന്ന് നിങ്ങളോട് ഒരു പ്രതികാരവും ഞാൻ ചെയ്യുന്നില്ല, ഒരു പ്രതികാരവും നിങ്ങളോട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അങ്ങനെ പ്രതികരിച്ച യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെ നിലപാടാണ് അബൂബക്കറെ താങ്കൾ സ്വീകരിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അഭിപ്രായത്തെയാണ് എന്നതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം കുറ്റകരമാണ് അല്ലെങ്കിൽ തെറ്റായിരുന്നു എന്നില്ല, രണ്ടും ശരിയായ അഭിപ്രായങ്ങളായിരുന്നു. ചില അഭിപ്രായങ്ങൾ ചില അഭിപ്രായങ്ങളെക്കാൾ കൂടുതൽ ശരിയായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ തെറ്റ് എന്ന് പറഞ്ഞുകൂടാ, കൂടുതൽ ശരിയായ ഒന്നിലേറെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. നമ്മുടെ വിശ്വസാഹിത്യകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ട് ഒന്നും ഒന്നും രണ്ട് എന്നുള്ളത് നമുക്കൊക്കെ സുപരിചിതമായ ഒരു യാഥാർത്ഥ്യമാണ്. അതേ സമയത്ത് ഒന്നും ഒന്നും വലിയ ഒന്ന് എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. അപ്പൊ അതിന് അതിൻ്റെതായ ന്യായമുണ്ട്, ഇതിന് ഇതിൻ്റെതായ ന്യായങ്ങളുമുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഒന്ന് മാത്രമേ ശരിയാവാൻ പാടുള്ളൂ,
ഒന്ന് മാത്രമേ അംഗീകരിക്കാൻ പാടുള്ളൂ എന്നില്ല. ഒന്നിലേറെ കാര്യങ്ങൾ ചിലപ്പോൾ ശരിയാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടിൽ ഇങ്ങനെയുള്ള ശരികളെ അംഗീകരിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവനവന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ശരി, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശരിയല്ല എന്നുള്ള നിലപാട് ഒരിക്കലും തന്നെ എടുക്കരുത്. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനെ ഒരു തീരുമാനമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടായാൽ അവർക്കത് തിരുമേനിയുടെ മുമ്പിൽ വെക്കാം, പ്രശ്നം അതോടുകൂടി പരിഹരിക്കാം. അതേ അവസരത്തിൽ അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നു, ആ മരണത്തോടുകൂടി തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇഖ്തിലാഫാത്ത് ഉണ്ടാകുന്നു. ആദ്യത്തെ അഭിപ്രായ വ്യത്യാസം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് എവിടെ കബറടക്കണം എന്നതിനെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. ചിലർ പറയുന്നു എല്ലാ മുസ്ലിമീങ്ങളെയും മറമാടിയ അതേ മക്ബറയിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നമ്മൾ മറമാടുക. വേറെ ചില സഹാബിമാർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് ഉണ്ടല്ലോ, ആ നബിയുടെ മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവിയിൽ നമുക്ക് അടക്കം ചെയ്യാം എന്ന് പറയുന്നു. അഭിപ്രായ വ്യത്യാസമായി. ആ സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഏതൊരു പ്രവാചകനും മരണമടഞ്ഞാൽ ആ മരണമടഞ്ഞത് എവിടെയാണോ അവിടെ തന്നെയാണ് അദ്ദേഹത്തെ മറമാടേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതോടുകൂടി അഭിപ്രായ വ്യത്യാസം തീർന്നു. പിന്നെ ആ മയ്യത്ത് വെച്ചിരിക്കുന്ന ആ സ്ഥലത്തിൽ നിന്ന് അത് പൊക്കിയെടുത്ത് അവിടെ തന്നെ കബർ കുഴിച്ച് അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടുക എന്നുള്ള രീതിയാണ് സ്വീകരിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്, ആ വീട്ടിലെ മുറി അവിടെയായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യസമയത്ത് ഉണ്ടായിരുന്നത്. അത് ഇന്നത്തെ മസ്ജിദുൻ നബവിയുടെ തൊട്ട് നബിയുടെ ആ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ അതോടുകൂടി സഹാബത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്നു. അതിൽ ഇന്നതാണ് ശരി, ഇന്നതാണ് സത്യം എന്ന് കൂടുതൽ ബോധ്യപ്പെടുമ്പോൾ അവർ ആ അഭിപ്രായ വ്യത്യാസത്തെ മാറ്റുന്നു. ആരായിരിക്കണം മുസ്ലിമീങ്ങളുടെ ഇമാം എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ആരായിരിക്കണം ഇമാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ പല ആളുകളും പറയുന്നു അത് അൻസാറുകളായിരിക്കണം, അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്നായിരിക്കണം എന്ന്. വേറെ ചിലർ പറയുന്നു മുഹാജിറുകളുടെ കൂട്ടത്തിലായിരിക്കണം എന്ന്. കാരണം മുഹാജിറുകളാണല്ലോ പ്രവാചകനുമായി ഏറ്റവും അടുത്തവരും ബന്ധമുള്ളവരും ഇസ്ലാമിന്റെ ആദ്യ തലമുറയും. അപ്പൊ ആ തലമുറ അവരിൽപ്പെട്ടവരായിരിക്കണം നേതൃത്വം വഹിക്കുന്നത്. അപ്പൊ വേറെ ചില ആളുകൾ പറയുന്നു എന്നാൽ രണ്ട് അമീറായിക്കോട്ടെ, മിന്ന അമീറുൻ വമിൻകുൻ അമീർ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരമീറും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരമീറും. അങ്ങനെ അൻസാറുകൾക്ക് അൻസാറിന്റെ അമീർ, മുഹാജിറുകൾക്ക് മുഹാജിറുകളുടെ അമീർ, അങ്ങനെ ആവട്ടെ എന്നുള്ള രൂപത്തിൽ ചർച്ച പോകുന്നു. അപ്പൊ ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു കൂട്ടായ നേതൃത്വം ഒന്നേ പറ്റുകയുള്ളൂ എന്ന് വന്നപ്പോൾ അത് പിന്നെ ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവട്ടെ എന്ന് അബൂബക്കർ പറയുന്നു. അത് പറ്റുകയില്ല, അബൂബക്കറിനെയാണ് സുസമ്മതമായിക്കൊണ്ട് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്, ഇസ്ലാമിന്റെ പാരമ്പര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബും എന്നൊക്കെയുള്ള രൂപത്തിൽ അതിന്റെ ന്യായങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിരത്തുമ്പോൾ എല്ലാവരും ആ അഭിപ്രായം അംഗീകരിക്കുകയും അതിലേക്ക് മടങ്ങുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതുവരെ പറഞ്ഞ അഭിപ്രായങ്ങളും ഇതുവരെ പറഞ്ഞ ചർച്ചകളും ഒക്കെ അനിസ്ലാമികമാണ്, അതിന് ഇസ്ലാമിൽ പഴുതില്ല എന്നാ പറഞ്ഞതിന് അർത്ഥമില്ല. അതൊക്കെ ഉള്ളതോടൊപ്പം തന്നെ അതൊക്കെ അംഗീകരിച്ചുകൊണ്ടും കൂടുതൽ ശരിയായ സത്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സഹാബത്ത് സ്വീകരിച്ച നിലപാട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ സക്കാത്ത് കൊടുക്കാൻ മടിച്ചു നിന്നു സഹാബത്തിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സക്കാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചിട്ടുള്ളത്, ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം, അവരുടെ ധനത്തിൽ നിന്നുള്ള സക്കാത്ത് നീ ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു ഇനി റസൂലൊക്കെ മരിച്ചു, ഇനി ഞങ്ങൾ പണത്തിന്റെ കാര്യമില്ലേ, അപ്പൊ ലേശം ഒരു മടി ഉണ്ടാവും ചെലവഴിക്കാൻ കൊടുക്കാൻ. അപ്പൊ റസൂലിന്റെ കാലത്ത് റസൂലിനെ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ കൊടുത്തതാണ്, മാത്രമല്ല വസല്ലി അലൈഹിം,
അവർക്ക് വേണ്ടി നീ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥന, റസൂലിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോ അത് ഇനി റസൂൽ മരിച്ചതോടുകൂടി അങ്ങനെ ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് കിട്ടാനോ ഇല്ല. അത് റസൂലിന് കൊടുക്കുന്നത് പോലെ ആ സ്ഥാനത്ത് ഞങ്ങൾ വേറൊരാളെ കാണുകയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ സക്കാത്ത് കൊടുക്കാൻ മടിച്ചു നിന്നു. ഇവരോട് എന്ത് നിലപാട് സ്വീകരിക്കണം? മുസ്ലിം സമൂഹത്തിലെ വലിയ ബഹുഭൂരിഭാഗം ആളുകളും ഇതിനെതിരാണ്. പക്ഷെ ഇവരോട് എന്ത് നിലപാട് സ്വീകരിക്കണം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾ പറയുന്നു, ഇവരെ നമ്മളെ ആയുധം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളത് ശരിയല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ പറഞ്ഞു, ഉമിർത്തു അൻ ഉഖാതിൽ അന്നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ ഫഇദാ ഖാലു ലാ ഇലാഹ ഇല്ലല്ലാ അസമൂ മിന്നി ദിമാഅഹും വഅംവാലഹും. ജനങ്ങളോട് ആയുധങ്ങൾ എടുത്തുകൊണ്ട് സമരം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അവർ പറയുന്ന ആ അവസരം വരെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് സമരം ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്ന ആളുകൾക്ക് അവരുടെ ധനത്തിലും അതുപോലെ അവരുടെ ജീവനിലും സുരക്ഷിതത്വമുണ്ട്. ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം. സ്വാഭാവികമായും വേറെ പല സഹാബിമാരും അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ ശക്തമായ നിലപാട്, അവരോട് നമ്മൾ ആയുധമെടുത്തുകൊണ്ട് തന്നെ പൊരുതേണ്ടതുണ്ട്, അങ്ങനെ അവരിൽ നിന്ന് സക്കാത്ത് നമ്മൾ വാങ്ങുക തന്നെ ചെയ്യേണ്ടതുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഇൻ താബു വഅഖാമു സ്സലാത്ത വആതൌ സക്കാത്ത ഫഇഖ്വാനകും ഫിദ്ദീൻ. ഫഇൻ താബു, അവരെ പശ്ചാത്തപിച്ച് അവരെ അഖാമു സ്സല നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ, അവർ പശ്ചാത്തപിച്ച് നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ ഫൈഖ്വാനക്കും ഫിദ്ദീൻ, അപ്പോഴാണ് അവർ നിങ്ങളുടെ ദീനീ സഹോദരന്മാരായിത്തീരുന്നത്. അപ്പോ നമസ്കാരം മാത്രം നിലനിർത്തി സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അവർ ദീനീ സഹോദരന്മാരാകുന്നില്ല. കാരണം അള്ളാഹ് പറയുന്നത് അഖാമു സ്സലാ വആതൌ സക്കാ, സക്കാത്ത് കൊടുക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്താൽ അവർ നിങ്ങളുടെ ദീനി സഹോദരന്മാരായി എന്നാണ്. വല്ലാഹി ലൗഖാതിലന്ന മം ഫർറഖ ബൈന സ്സലാത്തി വസ്സക്കാ, ഈ സക്കാത്തും സ്സലാത്തും തമ്മിൽ വേർതിരിച്ച ആളുകൾ, അത് രണ്ടും തമ്മിൽ ഒന്നാവാ മറ്റേതാവുകയില്ല എന്ന് പറഞ്ഞ ആളുകളോട് ഞാൻ സമരം ചെയ്യുക തന്നെ ചെയ്യും എന്ന് ഉറച്ചു നിന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മറ്റു സഹാബിമാർക്കും അവരുടെ അഭിപ്രായമല്ല ഇതാണ് കൂടുതൽ ശരിയെന്ന് ബോധ്യപ്പെടുകയും പിന്നീട് ആ നിലപാട് എല്ലാവരുടെ നിലപാടായി മാറുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ അഭിപ്രായാന്തരങ്ങൾ പ്രകടിപ്പിക്കുക, അത് ഉണ്ടാവുക എന്നുള്ളത് ഇസ്ലാമിക സമൂഹത്തിൽ കുറ്റകരമായ ഒരു കാര്യമല്ല. പലപ്പോഴും അത് പല വിഷയങ്ങളിലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ അത് കുറ്റകരമായി തീരുമ്പോൾ അത് വേറെ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. ഇൻഷാല്ലാ മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിന്റെ കാര്യങ്ങൾ സൂക്ഷ്മമായി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മെ തുണക്കുമാറാകട്ടെ.